ഷെയറിങ് ദ ഹാപ്പിനെസ്, സന്തോഷം പങ്കുവയ്ക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ മുറിവുകളും വേദനകളും സഹനങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു വാചകമായി ഇതാണ്, ഷെയറിങ് ദ ഹാപ്പിനെസ്. നമുക്കറിയാം ഇസ്രായേൽ പലസ്തീന യുദ്ധം അത് അത്രത്തോളം ഭീകരമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിരപരാധികൾ പലസ്തീനയിൽ മരിച്ചു വീണിട്ടുണ്ട്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ഒരുപാട് മുറിപ്പെടുത്തുകയും ഒരുപാട് തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് പേരുടെ തലയൊക്കെ അറുത്തു കൊന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ യുദ്ധം ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല, നന്മയിലേക്ക് നയിക്കുന്നില്ല എന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 2500-ൽ അധികം കുഞ്ഞുങ്ങൾ മാത്രം മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പല വീഡിയോസൊക്കെ ഇതിനോടകം കണ്ടിട്ടുണ്ടാകും, മുറിവേറ്റ കുഞ്ഞുങ്ങൾ, നിരപരാധികളായിട്ട് മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളുടെ മൃതദേഹം നോക്കി കരയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ എന്നറിയാം. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം നൽകിയിട്ടുള്ളത് എന്തോ അത് ഷെയർ ചെയ്യാനായിട്ടൊന്ന് പഠിക്കാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചത് മുറിവാണെങ്കിൽ നമുക്ക് മുറിവുകളല്ല ഷെയർ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് എൻ്റെ സാന്നിധ്യം വഴി നന്മ ഷെയർ ചെയ്യാനായിട്ട്, അവർക്ക് എൻ്റെ സാന്നിധ്യം വഴി സന്തോഷം ലഭിക്കാവുന്ന രീതിയിൽ അവരുടെ അടുത്തായിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് സ്നേഹമുള്ളവരെ. അപ്പോൾ ഷെയറിങ് ദ ഹാപ്പിനെസ്. ഇസ്രായേൽ പലസ്തീന യുദ്ധത്തിൽ ഒരുപാട് മറ്റു മതസ്ഥരും ഈ പലസ്തീന ദേശത്ത് പാർക്കുന്നുണ്ട്. ക്രിസ്ത്യൻ, മുസ്ലിം തുടങ്ങിയിട്ടുള്ള പല വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റൽ അത് മിസൈലിൻ്റെ ആക്രമണം മൂലം ഒരുപാട് 500-ൽ അധികം പേര് മരണപ്പെട്ടു പോയി സംഭവമൊക്കെ നമ്മൾ വായിച്ചു എടുത്തു. ഓക്കെ, നമ്മളെ ബാധിക്കാത്ത യുദ്ധം അല്ല ഇത്. അവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല, മരുന്നുകളില്ല. അപ്പം അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും പലസ്തീൻ രാജ്യത്തേക്ക് ഇതൊക്കെ കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരിക്കണം. ദുരിതം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്നവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ലോകത്ത് വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ബന്ധങ്ങളൊക്കെ, തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാകാനും കൂടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. സുവിശേഷത്തിൽ ഇന്ന് ഒരു വിവേകവതിയായ കാര്യസ്ഥന്റെ ഉപമയെക്കുറിച്ചാണ് പറയുന്നത്. ധനവാൻ ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. ഒരുപാട് ഈ പലസ്തീന ദേശത്ത് അന്നത്തെ കാലഘട്ടത്തിൽ, ഈശോയുടെ കാലഘട്ടത്തിൽ ഒലിവിൻ്റെ കൃഷിയായിരുന്നു. അതിൽ നിന്ന് എണ്ണ എടുക്കുന്നതാണ് ആ ഒരു കൃഷിയിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന വലിയ മെച്ചപ്പെട്ട കൃഷി രീതി. അതുകൊണ്ട് വലിയ ധനവാന്മാർ ഈ ഭൂമി കാര്യസ്ഥന്മാരെ ഏൽപ്പിക്കാറുണ്ട്. കാര്യസ്ഥന്മാർ മറ്റുള്ളവർക്ക് അത് പാട്ടത്തിന് കൊടുക്കും. അപ്പോൾ ധനവാൻ ഈ കാര്യസ്ഥനിൽ നിന്നും ഇത്ര പണം ശേഖരിക്കാമെന്ന് ഇത്തരം കരാറിലായിരിക്കും അവർ അത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ കാര്യസ്ഥന് വേണമെങ്കിൽ പാട്ടത്തിന് കൊടുക്കുന്നവർക്ക് ധനവാൻ കൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പണത്തിന് വേണ്ടി, കമ്മീഷൻ എടുക്കാനായിട്ടുള്ള പണത്തിന് വേണ്ടി പാട്ടത്തിനെടുക്കുന്നവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ പാട്ടത്തിന് കൊടുക്കുമ്പോൾ പാവപ്പെട്ട കർഷകർക്ക് ഒരു പക്ഷേ അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് തിരിച്ചു കൊടുക്കാനൊന്നും പറ്റണമെന്നുണ്ടാവുന്നില്ല. അങ്ങനെ ഒരു പെറ്റീഷനാണ് ഇവിടെ സുവിശേഷത്തിലെ ധനവാനിൽ ലഭിക്കുന്നത്. കാര്യസ്ഥനോട് കണക്ക് ബോധിപ്പിക്കാൻ പറയുമ്പോൾ കാര്യസ്ഥൻ ചെയ്യുന്ന കാര്യം ഇതാണ്, അമിത ലാഭത്തിന് വേണ്ടി പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന കർഷകരിൽ നിന്നും ചിലതൊക്കെ വേണ്ട എന്ന് വയ്ക്കാനായിട്ട് ഈ കാര്യസ്ഥൻ പരിശ്രമിക്കുന്നു. ഒന്നാലോചിക്കുക, ഈശോ വചനത്തിൽ പറയുന്നുണ്ട് കൗശലപൂർവ്വം പ്രവർത്തിച്ചതുകൊണ്ട് ഈ കാര്യസ്ഥന് വലിയ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് സുവിശേഷത്തിൽ പറയുകയാണ്. സ്നേഹമുള്ളവരെ, നിന്റെ ഉള്ളിലെ ദൈവം നിനക്ക് നൽകിയിട്ടുള്ളതൊക്കെ ഒന്ന് പങ്കുവെക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഷെയറിങ് ദ ഹാപ്പിനെസ്. ചിലപ്പോൾ കാരുണ്യമായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ലഭിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ പണമായിരിക്കാം. എൻ്റെ മുൻപിൽ വരുന്നവന് എന്താണ് അത്യാവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യത്തിനുള്ളതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് ഈ കാര്യസ്ഥനെ പോലെ ദൈവസന്നിധിയിൽ നമുക്കും ഒരിടം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവരൻ്റെ മുറിവുകളിൽ, അവരൻ്റെ കുറവുകളിൽ
നീയൊരു അനുഗ്രഹമായിട്ട് മാറണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ വില മനസ്സിലാവുകയുള്ളൂ. അവിടെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ മൂല്യം നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഷെയറിങ് ദ ഹാപ്പിനെസ്, നമുക്ക് നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കാം. നമുക്ക് ലഭിക്കുന്നതൊക്കെ എന്തും അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് പങ്കുവയ്ക്കാൻ സാധിച്ചാലാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തു നേടിയിട്ടും സംതൃപ്തിയില്ലാതെ പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. പണമുണ്ട്, വലിയ വലിയ സൗകര്യങ്ങളുണ്ട്, ആർഭാടമാണ് ജീവിതം, പക്ഷേ സംതൃപ്തിയില്ലാതെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. എത്ര പേരാണ് ആത്മാർത്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റാത്തവർ, അല്ലേ? അതുകൊണ്ട് പണവും സമൃദ്ധിയും ഒന്നുമല്ല നമുക്ക് ആവശ്യം, നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തിയാണ് ആവശ്യം. അപ്പൊ വിവേകവതിയായ കാര്യസ്ഥനെ പോലെ നമുക്ക് പ്രവർത്തിക്കാം, സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ, ഇളവ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ, കരുണയോടുകൂടി ജീവിക്കാൻ, സ്നേഹം നൽകിക്കൊണ്ട് ജീവിക്കാൻ. മുറിവുകൾ സമ്മാനിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വക്താക്കളായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.